നമസ്കാരം. ഡാം തുറക്കുന്നത് സംബന്ധിച്ച് ഇപ്പോൾ കിട്ടിയ വിവരം നമ്മുടെ കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മുഹമ്മദ് അൻവർ ലൈഫ് കൊച്ചിയുമായി സംസാരിക്കുന്നു. ഏകദേശം ആശങ്കക്ക് തന്നെ വകയില്ല എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട്. കൂടുതൽ വാർത്തയിലേക്ക്. നമ്മുടെ ഗവൺമെന്റിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും എല്ലാം നിർദ്ദേശപ്രകാരം ഡാമുകൾ തുറക്കുന്നതുമായും ബന്ധപ്പെട്ട് നടത്തേണ്ട മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. കടുങ്ങല്ലൂർ പഞ്ചായത്തിലെ 30 ഗവൺമെൻറ് ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും ക്യാമ്പുകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 2018 പ്രളയത്തിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ കോവിഡ് മഹാമാരിയുടെ ഒരു പ്രശ്നങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് കോവിഡ് ബാധിച്ച രോഗികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ക്വാറന്റൈനിൽ സൗകര്യം ഒരുക്കേണ്ടതുള്ളത് കൊണ്ട് 30 ഹയർ സെക്കൻഡറി സ്കൂളിൽ അതിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ERT ടീമും റെസ്ക്യൂ ഫോഴ്സും എല്ലാം സർവസജ്ജമായി പ്രവർത്തന രംഗത്ത് നിൽക്കുകയാണ്. ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കത്തക്ക രീതിയിൽ സജ്ജമായിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്കറിയാം, കഴിഞ്ഞ 2018 പ്രളയത്തിൽ അതിനെ അതിജീവിച്ച കടുങ്ങല്ലൂർ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം, ഒരു പ്രളയം വന്നാൽ എന്ത് മുന്നൊരുക്കം നടത്തണം, അതിനെങ്ങനെ അതിജീവിക്കണം എന്നുള്ള എല്ലാം അനുഭവത്തിലൂടെ കണ്ടവരാണ്. എന്നിരുന്നാലും പഞ്ചായത്തിൻ്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഇന്നലെ വൈകിട്ട് പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും മൈക്ക് അനൗൺസ്മെൻ്റ് നടത്തി. അതോടൊപ്പം തന്നെ ഓൺലൈനായി എല്ലാ വാർഡുകളിലെയും റെസ്ക്യൂ ഫോഴ്സിൻ്റെയും ജനപ്രതിനിധികളുടെയും എല്ലാം മീറ്റിംഗ് നടത്തി പ്രളയമുണ്ടായാൽ അതിനെ അതിജീവിക്കേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായുള്ള ചർച്ചകൾ നടത്തുകയുണ്ടായി. നമുക്കറിയാം, കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ബുധൻ വ്യാഴം ദിവസങ്ങളിലെല്ലാം കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഉള്ള റിപ്പോർട്ടുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ വ്യാഴാഴ്ച മുതൽ കടൽ ക്ഷോഭിക്കുവാനും വേലിയേറ്റ സമയമായതുകൊണ്ട് അതിൻ്റെ മുന്നൊരുക്കമായി ഗവൺമെൻറ് എടുത്തിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ചൊവ്വാഴ്ച അതിരാവിലെ മുതൽ ഡാമുകൾ എല്ലാം തുറക്കുവാൻ ഭാഗികമായി തുറന്ന് സംഭരണി ജല പിന്നീട് സംഭരിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡാമുകൾ ഇപ്പോൾ ഷട്ടറുകൾ തുറന്നിട്ടുള്ളത്. അത് നമുക്ക് ബഹുമാനപ്പെട്ട കളക്ടറുടെയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഭാഗത്തു നിന്നും കിട്ടിയ വിവരമനുസരിച്ച് നിലവിലുള്ള വാട്ടർ ലെവലിൽ നിന്നും 1 മീറ്ററോ ഏറ്റവും കൂടിയാൽ 1.5 മീറ്ററിൽ താഴെ മാത്രമേ വെള്ളം ഉയരുകയുള്ളൂ എന്നുള്ള വ്യക്തമായ സൂചനകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആശങ്കയ്ക്ക് യാതൊരു വകയും ഇല്ല. എന്നിരുന്നാലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട് വരും ദിവസങ്ങളിൽ എടുക്കേണ്ട മുൻകരുതലുകളെല്ലാം പഞ്ചായത്ത് ഭരണസമിതി ഭാഗത്തു നിന്നും എടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.